നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ 13 പേർക്ക് സിക്ക പോസിറ്റീവാണെന്ന റിപ്പോർട്ട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈഡിസ് കൊതുക് വഴി പകരുന്നതാണ് രോഗം. നിലവിൽ രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും മരുന്ന് ലഭ്യമല്ല. എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് കൃത്യമായ നടപടികൾക്ക് തുടക്കം മുതൽ സ്വീകരിച്ചു. വിദഗ്ധ സംഘം പാറശാലയിലെ രോഗബാധിത പ്രദേശം സന്ദർശിച്ച് നിയന്ത്രണ നടപടികൾ ആരംഭിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് ഇന്ന് 13,772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 127,152 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.83%. 142 മരണമാണ് കോവിഡ് മൂലമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ചികിത്സയിലായിരുന്ന 11,414 പേരുടെ രോഗം ഭേദമായി. സ്വകാര്യ ആശുപത്രികളുടെ റൂം നിരക്ക് പുതുക്കി നിശ്ചയിച്ചെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ. 3 വിഭാഗമായി തിരിച്ചാണ് നിരക്ക്. 2,645 രൂപ മുതൽ പരമാവധി 9,776 രൂപ വരെയാണ് മുറികളുടെ വാടക. നിരക്കുകൾ പുതുക്കിയ തീരുമാനം നടപ്പാക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. ആശുപത്രികൾക്ക് നിരക്ക് നിശ്ചയിക്കാമെന്ന സർക്കാർ മുൻഉത്തരവ് കോടതി റദ്ദാക്കി. സർക്കാർ ഉത്തരവിനെ പിന്തുണച്ച് ആശുപത്രി മാനേജ്മെന്റുകളും. പുതിയ സർക്കാർ ഉത്തരവ് 6 ആഴ്ച വരെ പിന്തുടരാൻ തയ്യാറാണ്. പരാതി ഉണ്ടെങ്കിൽ സർക്കാരിനെ സമീപിക്കുമെന്നും സ്വകാര്യ ആശുപത്രികൾ ഹൈക്കോടതി. കോവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയ സംഘം ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തി. കേരളത്തിലെ കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്ര സംഘം സംതൃപ്തി രേഖപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി സംബന്ധിച്ച് ആശങ്കയില്ലെന്ന് കേന്ദ്ര സംഘം. കൂടുതൽ വാക്സിൻ നൽകണമെന്ന ആവശ്യം കേരളം കേന്ദ്ര സംഘത്തെ അറിയിച്ചു. ജൂലൈയിൽ 90 ലക്ഷം വാക്സിൻ കൂടി ആവശ്യപ്പെട്ടു. കേന്ദ്ര സംഘം മന്ത്രിയെ കണ്ടത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ സന്ദർശനം നടത്തിയ ശേഷം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. 24 മണിക്കൂറിനിടെ രോഗബാധ 45,892 പേർക്ക്. 817 മരണം കൂടി സ്ഥിരീകരിച്ചു. രോഗം ഭേദമാകുന്നവരെക്കാൾ കൂടുതൽ രോഗബാധിതരാകുന്നവരാണ്. ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നത് 56 ദിവസത്തിന് ശേഷമാണ്. സംസ്ഥാനത്തെ KSRTC സർവീസുകൾ മുഴുവൻ വീണ്ടും തുടങ്ങാൻ നടപടികൾ ആരംഭിച്ചു. ലോക്ഡൌണിന് മുൻപുള്ള സർവീസുകൾ പൂർണ്ണമായും നടത്താൻ നിർദ്ദേശം. ശനി, ഞായർ ദിവസങ്ങളിൽ ലോക്ഡൌൺ ആയതിനാൽ സർവീസുകൾ ഉണ്ടാകില്ല. കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള KSRTC സർവീസുകൾ ഞായറാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജു. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ സർവീസ്. തിരുവനന്തപുരത്തു നിന്നുള്ള സർവീസുകൾ ഞായറാഴ്ച വൈകുന്നേരം മുതലും കണ്ണൂർ, കോഴിക്കോട് നിന്നുള്ള സർവീസുകൾ തിങ്കളാഴ്ച മുതലും ആരംഭിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് നിയന്ത്രണം. ക്ഷേത്രം ജീവനക്കാർക്കും നഗരസഭാ പരിധിയിലുള്ളവർക്കും ദർശനത്തിന് അനുമതിയില്ല. നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ നടത്താം. വഴിപാടുകൾ ഓൺലൈനായി മാത്രമേ അനുവദിക്കൂ. കോഴിക്കോട് ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും ഉയരുന്നു. 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ 30 മുകളിലും 16 20 മുകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. TPR 30 മുകളിലുള്ളത് നടുവണ്ണൂർ, ഫറോക്ക്, ചേളന്നൂർ എന്നിവിടങ്ങളിൽ. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണത്തിന് സ്പെഷ്യൽ കിറ്റ് നൽകാൻ തീരുമാനം. റേഷൻ വ്യാപാരികൾക്ക് 7.5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കും. നിയമസഭാ സമ്മേളനം ഈ മാസം 21 മുതൽ. തിരുവനന്തപുരം മൃഗശാലയിൽ പാമ്പുകടിയേറ്റ് മരിച്ച ഹർഷാദിന്റെ കുടുംബത്തിന് 20 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഓണക്കിറ്റ് ഓഗസ്റ്റിൽ തന്നെ വിതരണം ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സ്പെഷ്യൽ കിറ്റാകും വിതരണം ചെയ്യുക. കിറ്റിൽ ബിസ്ക്കറ്റ് അടക്കം ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശമുയർന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം നാളെയുണ്ടാകും. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഭക്ഷ്യമന്ത്രി. നാളെ മുതൽ നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് സാങ്കേതിക സർവകലാശാല. പരീക്ഷകൾ ഓൺലൈനായി നടത്തണമെന്നും ഓഫ്ലൈൻ പരീക്ഷകൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടത്താൻ സാങ്കേതിക സർവകലാശാല തീരുമാനിച്ചത്. നിലവിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കുമെന്നും സർവകലാശാല. ബിവറേജസിന് മുന്നിലെ നീണ്ട നിരയിൽ ഹൈക്കോടതിയുടെ വിമർശനം. സാമൂഹിക അകലമില്ലാത്തത് കോവിഡ് വ്യാപനത്തിന് കാരണമാകും. ബെവ്കോ ക്യൂ വലിയ ദുരന്തത്തിലേക്ക് നയിക്കാൻ സാധ്യതയെന്നും കോടതി. മദ്യം വാങ്ങാനെത്തുന്നവരെ മണിക്കൂറുകൾ വരിയിൽ നിർത്തുന്നത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് ഹൈക്കോടതി. വരിയിൽ നിൽക്കുന്നവരുടെയും പുറത്തുള്ളവരുടെയും അന്തസ് മാനിക്കണം. മത്സരമില്ലാത്തതുകൊണ്ട് എങ്ങനെയും മദ്യം വിറ്റാൽ മതിയെന്നാണ് ബെവ്കോ കരുതുന്നതെന്നും കോടതിയുടെ നിരീക്ഷണം. കോവിഡ് 2 തരംഗത്തെ നേരിടുന്നതിന് 23,123 കോടിയുടെ അടിയന്തര പാക്കേജ് അനുവദിച്ച് പുനഃസംഘടനയ്ക്ക് ശേഷം ചേർന്ന ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗം. 15,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വിഹിതം.
8,000 crore സംസ്ഥാന സർക്കാരുകൾ കണ്ടെത്തണം. ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് പണം പ്രധാനമായും ചെലവഴിക്കുക. കർഷകർക്ക് 1,00,000 crore സഹായം നൽകാനും മന്ത്രിസഭാ തീരുമാനം. ഫാമേഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലേക്ക് ആത്മനിർഭർ ഭാരതിന് കീഴിൽ അനുവദിച്ച 1,00,000 crore APMC കൾക്ക് ഉപയോഗിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. കാർഷികോൽപ്പന്ന വിപണന സമിതികൾ ശക്തിപ്പെടുത്തും. നാളികേര വികസന ബോർഡ് പുനഃസംഘടിപ്പിക്കാനും തീരുമാനം. സമരം ചെയ്യുന്ന കർഷകരുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. നിയമം പിൻവലിക്കാനാകില്ല, നിയമത്തിന്റെ പ്രാധാന്യം കർഷകർ മനസ്സിലാക്കണമെന്നും മന്ത്രി. പുതിയ കേന്ദ്രമന്ത്രിമാരെല്ലാം ചുമതലയേറ്റു. ക്യാബിനറ്റിന് ശേഷം എല്ലാ മന്ത്രിമാരും പങ്കെടുത്ത കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് യോഗം നടന്നു. പുതിയ മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി ചായ സൽക്കാരം നടത്തി. കേന്ദ്രത്തിൽ സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതിനെതിരെ CPM. സഹകരണ പ്രസ്ഥാനം സംസ്ഥാന വിഷയമാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഭരണഘടനയുടെ 7th schedule ഇത് വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ നടപടി ഫെഡറൽ സംവിധാനത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും യെച്ചൂരി. കേന്ദ്രത്തിന്റെ സഹകരണ വകുപ്പ് രൂപീകരണം ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് സംസ്ഥാന സഹകരണ മന്ത്രി BN വാസവൻ. സർവകക്ഷി യോഗത്തിൽ ആശങ്കകൾ വിശദമായി ചർച്ച ചെയ്യുമെന്ന് News18 ക്രൈം ഡിബേറ്റിൽ മന്ത്രി പറഞ്ഞു. ഫാദർ സ്റ്റാൻസ്വാമി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും കത്തോലിക്ക സഭയ്ക്കുമെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രം സത്യദീപം. സ്റ്റാൻസ്വാമിയുടേത് ജുഡീഷ്യൽ കൊലപാതകം. എതിരു പറയുന്നവരെ എതിർക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂട ഭീകരത തുടരുമ്പോൾ ഇനിയും സ്റ്റാൻസ്വാമിമാർക്ക് ജീവൻ നഷ്ടപ്പെടും. വിഷയത്തിൽ വേണ്ടത്ര ഇടപെടലുകൾ നടത്താൻ സഭയ്ക്ക് കഴിഞ്ഞില്ലെന്നും മെത്രാൻ സമിതികൾ പരാജയമാണെന്നും കുറ്റപ്പെടുത്തി. പാലക്കാട് പട്ടാമ്പിയിൽ ലഹരി മരുന്ന് നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിൽ. മൂന്നാം പ്രതി മുഹമ്മദ് എന്ന ഉണ്ണിയാണ് പിടിയിലായത്. കേസിൽ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം 3. പട്ടാമ്പിക്കേസിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. കൂടുതൽ പേർ ലഹരി മാഫിയയുടെ കെണിയിൽ അകപ്പെട്ടതായി. പീഡനത്തിനിരയായ പെൺകുട്ടി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സൌഹൃദം സ്ഥാപിച്ച് കെണിയിൽ കുടുക്കുന്നു. പിന്നിൽ വൻ ലഹരി മാഫിയ സംഘം പ്രവർത്തിക്കുന്നതായും സൂചന. മൂന്നാറിൽ 12-കാരിയെ പിതാവ് പീഡിപ്പിച്ചെന്ന് പരാതി. പെൺകുട്ടി തന്നെയാണ് ഉപദ്രവം സഹിക്കവയ്യാതെ ശിശുക്ഷേമ സമിതിയെ വിവരമറിയിച്ചത്. IGയുടെ നിർദ്ദേശപ്രകാരം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. 3 വർഷം മുൻപ് കുട്ടിയുടെ അമ്മ മരിച്ചിരുന്നു. നെടുങ്കണ്ടം തൂക്കുപാലത്ത് വയോധികയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ച 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CPI നേതാവും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അജീഷ് മുത്തുകുന്നയിലും ശൂലപ്പാറ സ്വദേശി ബിജുവുമാണ് പിടിയിലായത്. തൂക്കുപാലം സ്വദേശി തങ്കമണിക്ക് നേരെയായിരുന്നു ആക്രമണം. ആക്രമണം വീട്ടമ്മയുടെ ഭർത്താവുമായുള്ള മുൻ വൈരാഗ്യത്തിന്റെ പേരിലെന്ന സൂചന. കടയിൽ കയറി കടയുടമ ശശിധരൻ പിള്ളയുടെ ഭാര്യ തങ്കമണിയെ മർദ്ദിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയായിരുന്നു. വയോധിക ഓടി രക്ഷപ്പെട്ടു. മർദ്ദനമേറ്റ തങ്കമണി തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിച്ചിട്ടും ബാലാവകാശ കമ്മീഷൻ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് മഹിളാ കോൺഗ്രസ് പ്രതിഷേധം. കമ്മീഷൻ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും. വാളയാർ മുതൽ വണ്ടിപ്പെരിയാർ വരെ എന്ന മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ആക്രമണങ്ങളിൽ ശക്തമായ നടപടി വേണമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. മഹിളാ മോർച്ചയും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. ക്രിമിനലുകളുടെയും കൊട്ടേഷൻകാരുടെയും ആരാധനാലയമായി CPM DYFI മാറിയെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. വാളയാർ കേസ് പോലെ വണ്ടിപ്പെരിയാർ കേസും അട്ടിമറിക്കുമോ എന്ന് ഭയക്കുന്നതായും ഷാഫി പറമ്പിൽ. പീഡിപ്പിക്കപ്പെട്ട സുഹൃത്തിന്റെ നീതി ലഭിക്കും വരെ കേസിന് പിന്നാലെയുണ്ടാകുമെന്ന് കായികതാരം മയൂഖ ജോണി. DGP അനിൽകാന്തിനെയും ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിനെയും നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തി. കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് ഉറപ്പു ലഭിച്ചു. കേസ് ഒതുക്കി തീർക്കാൻ ഒരു മന്ത്രി ഇടപെട്ടു എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. മന്ത്രിയുടെ പേര് പറയാൻ ഇപ്പോൾ താൽപര്യപ്പെടുന്നില്ലെന്നും മയൂഖ ജോണി. കോഴിക്കോട് പയ്യാനക്കലിൽ 5 വയസ്സുകാരിയുടെ മരണം ശ്വാസം മുട്ടിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തൂവാലയോ തലയിണയോ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാമെന്ന് നിഗമനം. കുട്ടിയുടെ ഉമ്മ സമീറയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച സമീറയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്തെ വിസ്മയയുടെ മരണത്തിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി കിരൺകുമാർ ഹൈക്കോടതിയിൽ. സ്ത്രീധന പീഡന മരണം എന്ന കുറ്റം നിലനിൽക്കില്ലെന്ന് ഹർജിയിൽ പറയുന്നു. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യമുണ്ട്. ഉത്രയെ കൊലപ്പെടുത്തും മുൻപ് പ്രതിയായ ഭർത്താവ് സൂരജ് അണലിയെക്കൊണ്ട് കടുപ്പിക്കുന്ന വിധം ഇന്റർനെറ്റിൽ തിരഞ്ഞെന്ന് പ്രോസിക്യൂഷൻ. അണലിയെക്കൊണ്ട് കടുപ്പിക്കുന്ന രീതി 10 തവണയും
മൂർഖനെ കൊണ്ട് കടുപ്പിക്കുന്ന വിധം 5 തവണയും കണ്ടു. തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. വനിതാ എസ് ഐ ആനി ശിവയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതി അഭിഭാഷക സംഗീത ലക്ഷ്മണക്കെതിരെ പോലീസ് കേസെടുത്തു. ആനി ശിവയുടെ പരാതിയിലാണ് നടപടി. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കോൺഗ്രസ് പ്രവർത്തനത്തിൽ അടിമുടി പൊളിച്ചെഴുത്ത് വേണമെന്ന് കെ മുരളീധരൻ. ഒരു വ്യക്തി മാറി മറ്റൊരു വ്യക്തി വന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കില്ല. എല്ലാ ജാതി മത സമുദായ മാനദണ്ഡവും നോക്കിയിട്ടും സമുദായ വോട്ടുകൾ കിട്ടിയില്ല. NSS മാത്രമാണ് ഭരണമാറ്റം ആഗ്രഹിച്ചതെന്നും മുരളീധരൻ. വിശക്കുന്നവന് അന്നം എത്തിക്കുന്നവർക്കൊപ്പം ജനങ്ങൾ നിൽക്കുമെന്ന് കെ മുരളീധരൻ. വിശന്ന് വലയുന്ന ജനം സ്വർണ്ണക്കടത്തിന് പിന്നാലെ പോകില്ല. അവർക്ക് കിറ്റാണ് പ്രധാനമെന്നും മുരളീധരൻ. പുതിയ KPCC പ്രസിഡന്റ് വന്ന ശേഷം രാഷ്ട്രീയകാര്യ സമിതി എടുത്ത തീരുമാനങ്ങൾ ഗുണം ചെയ്യും. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഇ ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധമുയർത്തിയ CPI നേതാക്കൾക്ക് പരസ്യശാസന. CPI സംസ്ഥാന കൌൺസിൽ അംഗം ബംഗളം കുഞ്ഞികൃഷ്ണനും ജില്ലാ കൌൺസിൽ അംഗം എ ദാമോദരനുമെതിരെയാണ് കാസർഗോഡ് ജില്ലാ കൌൺസിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചത്. ലയനത്തിനു വേണ്ടി JDS ആരുടെയും പിന്നാലെ നടക്കില്ലെന്ന് മാത്യു ടി തോമസ്. ലയനം JDSന്റെ മാത്രം ആവശ്യമാണെന്ന രീതിയിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. JDSലേക്ക് ആർക്കും വരാം. പാർട്ടിയുടെ വലുപ്പച്ചെറുപ്പവും സ്വാധീനവും തെരഞ്ഞെടുപ്പിൽ കണ്ടതാണെന്നും മാത്യു ടി തോമസ്. പാലായിൽ വോട്ട് ചോർന്നു എന്ന CPM റിപ്പോർട്ടിനോട് അഭിപ്രായം പറയാതെ ജോസ് കെ മാണി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും പരാജയപ്പെട്ടാലും എല്ലാ പാർട്ടികളിലും പരിശോധന നടക്കാറുണ്ട്. അതിൽ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജോസ് കെ മാണി. ജോസ് കെ മാണിക്ക് ആണത്തമുണ്ടെങ്കിൽ KM മാണിക്കെതിരായ പരാമർശം പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്ന് UDF കൺവീനർ MM ഹസൻ. സ്വന്തം അപ്പനെ മോശക്കാരനായി ചിത്രീകരിക്കുമ്പോൾ ജോസ് കെ മാണി നോക്കി നിൽക്കുകയാണെന്നും MM ഹസൻ. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന് ഭീഷണി കത്ത്. MLA ഹോസ്റ്റലിലാണ് കത്ത് ലഭിച്ചത്. MLAയുടെ കൈയും കാലും വെട്ടി ആലപ്പുഴ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ വെക്കുമെന്നാണ് ഭീഷണി. കുടുംബാംഗങ്ങൾക്ക് വിഷം നൽകി കൊല്ലുമെന്നും കത്തിലുണ്ട്. AN ഷംസീർ MLAയും AA റഹീമിനെയും വകവരുത്തുമെന്നും കത്തിലുണ്ട്. ബെന്നി മാർട്ടിൻ എന്നയാളുടെ പേരിലാണ് കത്ത്. രാജ്യദ്രോഹ കേസിൽ ഐഷ സുൽത്താനയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ചോദ്യം ചെയ്യൽ 2 മണിക്കൂർ നീണ്ടുനിന്നു. കവരത്തി പോലീസ് സംഘം എറണാകുളം കാക്കനാട്ടെ ഫ്ളാറ്റിലെത്തിയായിരുന്നു ചോദ്യം ചെയ്തത്. 3ാമത്തെ തവണയാണ് ഐഷ സുൽത്താനയെ ചോദ്യം ചെയ്യുന്നത്. സഹോദരന്റെ ലാപ്ടോപ്പ് പോലീസ് പിടിച്ചെടുത്തതായി ഐഷ സുൽത്താന. തന്നെ ബുദ്ധിമുട്ടിക്കുക മാത്രമാണ് പോലീസിന്റെ ലക്ഷ്യമെന്നും ഐഷ സുൽത്താന. കൊടകര കുഴൽപ്പണക്കേസിൽ കുറ്റപത്രം തയ്യാറാകുന്നു. ഈ മാസം 26 മുൻപ് കുറ്റപത്രം സമർപ്പിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വീണ്ടും വിളിപ്പിക്കും. കൊടകര കുഴൽപ്പണക്കേസിൽ 23 പ്രതികൾ അറസ്റ്റിൽ. 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന കേസിൽ 1,55,00,000 രൂപ കണ്ടെടുത്തു. 20 ലക്ഷം രൂപ വില വരുന്ന സ്വർണവും കണ്ടെടുത്തു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഹാജരായ TP വധക്കേസ് പ്രതി ഷാഫിയെ കസ്റ്റംസ് തിരിച്ചയച്ചു. അടുത്ത തിങ്കളാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നതിനാൽ അന്ന് വന്നാൽ മതിയെന്നാണ് നിർദ്ദേശം. ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഷാഫി എത്തിയിരുന്നില്ല. കരിപ്പൂർ സ്വർണ്ണക്കവർച്ച കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കസ്റ്റംസ് വീണ്ടും കോടതിയിൽ. 4 ദിവസം ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാണ് ആവശ്യം. അർജുൻ ആയങ്കിയും ഷാഫിയും തമ്മിൽ അടുത്ത ബന്ധുവെന്നും ഇതിനുള്ള തെളിവുണ്ടെന്നും കസ്റ്റംസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിന് 35 പൈസ വർദ്ധിപ്പിച്ചു. ഡീസലിന് കൂട്ടിയത് 10 പൈസ. തിരുവനന്തപുരത്ത് പെട്രോളിന് 102.54 രൂപയും കൊച്ചിയിൽ 100.77 രൂപയും കോഴിക്കോട് 101.03 രൂപ ഡീസലിന് 96.21 രൂപയാണ് തിരുവനന്തപുരത്തെ പുതുക്കിയ വില. മിൽമാപ്പാലിന് വില വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്ത് മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ. ലിറ്ററിന് 5 രൂപ കൂട്ടണമെന്നാവശ്യം. കാലിത്തീറ്റയുടെ വില വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ജോൺ ചെറുവത്ത്. മിൽമാപ്പാൽ വില ഉയർത്തില്ലെന്ന് മന്ത്രി ചിഞ്ചുറാണി. കർഷകരുടെ വരുമാനം കൂട്ടാൻ കാലിത്തീറ്റയുടെ ചെലവ് കുറയ്ക്കാനുള്ള നടപടിയാണ് കൈക്കൊള്ളുക. പാലിന്റെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിച്ചിട്ടില്ല. മറിച്ചുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്ഥാനത്തു നിന്ന് തന്നെ മാറ്റിയതല്ലെന്ന് ടിക്കാറാം മീണ. സ്ഥലം മാറ്റം താൻ ആവശ്യപ്പെട്ടതാണ്. കേരളത്തിൽ കള്ളവോട്ട് നടന്നിട്ടില്ല. പ്രതിപക്ഷ വിമർശനങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള നടപടികൾ തുടരുമെന്നും ടിക്കാറാം മീണ.
കെഎം ഷാജിയെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഷാജിയെ ചോദ്യം ചെയ്തത് തുടർച്ചയായ രണ്ടാം ദിവസം. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരിക്കാതെ ഷാജി. ISRO ചാരക്കേസിൽ നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്തത് തെളിവുകളില്ലാതെയെന്ന് CBI സത്യവാങ്മൂലം. ചാരക്കേസിന് പിന്നിലുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടായെന്ന് പരിശോധിക്കുന്നതായും CBI. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 1 കോടി രൂപയുടെ സ്വർണം പിടികൂടി. സ്വർണം കടത്താൻ ശ്രമിച്ചത് കളിപ്പാട്ടത്തിനുള്ളിലും സ്പീക്കറിനുള്ളിലും ഒളിപ്പിച്ച്. ദുബായിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി പിടിയിൽ. പ്രതിസന്ധിയിലാക്കിയ മരംമുറി അഴിമതിയിൽ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന സൂചന നൽകി വനംമന്ത്രി. മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും വരുന്ന ദിവസങ്ങളിൽ നടപടിയുണ്ടാകും. ഒരാളും രക്ഷപ്പെടില്ല. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം മരംമുറിയുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും മന്ത്രി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പ്രവാസി വ്യവസായിക്ക് പൂട്ടിട്ട യൂണിയനുകൾ. CITU പ്രവർത്തകരുടെ നിരന്തര ഉപദ്രവം കാരണം കോടികൾ മുടക്കി ആരംഭിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലായെന്നാണ് പരാതി. നിർമ്മാണം തുടരാൻ അനുവദിച്ചില്ലെങ്കിൽ പാതിവഴിയിലായ ഷോപ്പിംഗ് കോംപ്ലക്സ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് വ്യവസായി നസീർ. വിഷയത്തെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ. വ്യവസായിക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കാൻ പ്രാദേശിക പാർട്ടി നേതാക്കളോട് നിർദ്ദേശിച്ചു. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ. 3,500 കോടിയുടെ നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കിറ്റെക്സ് ഗ്രൂപ്പ് തെലങ്കാനയിലേക്ക്. തെലങ്കാന സർക്കാരിന്റെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച് കിറ്റെക്സ് MD സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം നാളെ ഹൈദരാബാദിലെത്തും. തെലങ്കാന വ്യവസായ മന്ത്രി KT രാമറാവുമായി കിറ്റെക്സ് പ്രതിനിധികൾ ചർച്ച നടത്തും. സംഘത്തിന്റെ യാത്ര തെലങ്കാന സർക്കാർ അയക്കുന്ന സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ. വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളുമായും കിറ്റെക്സിന്റെ ചർച്ച. ഏത് സംസ്ഥാനത്ത് നിക്ഷേപം നടത്തണമെന്ന് സംബന്ധിച്ച് കിറ്റെക്സ് ഗ്രൂപ്പിന്റെ അന്തിമ തീരുമാനം ചർച്ചകൾക്ക് ശേഷം. തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളാണ് നിക്ഷേപത്തിനായി കിറ്റെക്സ് ഗ്രൂപ്പിനെ സമീപിച്ചത്. കിറ്റെക്സ് കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് MLA മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതിന്റെ രേഖകൾ പുറത്ത്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള MLA PT തോമസ്, എൽദോസ് കുന്നപ്പള്ളി, മാത്യു കുഴൽനാടൻ, TJ വിനോദ് എന്നിവരാണ് June 2 മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്. കടമ്പ്രയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു നടപടി ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസ് MLA നീക്കം. ഫസൽ വധക്കേസിൽ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ട സാഹചര്യത്തിൽ കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ എന്നിവരുടെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ CPM. നിലവിൽ ഇരുവർക്കും എറണാകുളം ജില്ല വിട്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. CBI നിലവിൽ നടത്തിയ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് ഫസലിന്റെ ഭാര്യ അറിയും. ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണ ഉത്തരവ് റദ്ദാക്കി കേരള സർവകലാശാല. വിവിധ സർവകലാശാലകളിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണ ബാധ്യതയിൽ നിന്ന് സർക്കാർ പിന്മാറിയതോടെയാണിത്. സർവകലാശാലയുടെ വികസന പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ക്ഷേമ പദ്ധതികളിൽ നിന്ന് 74 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി അറസ്റ്റിൽ. സീനിയർ ക്ലർക്ക് UR രാഹുലാണ് അറസ്റ്റിലായത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രാഹുൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. പദ്ധതി ഗുണഭോക്താക്കളിൽ ചിലർക്ക് പണം കിട്ടിയില്ലെന്ന പരാതി ഉയർന്നതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. ശമ്പളം ലഭിക്കാത്തതിൽ താൽക്കാലിക കോവിഡ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ദന്തൽ ഡോക്ടർമാരുടെ പ്രതിഷേധം. സംസ്ഥാനത്തെ ദന്തൽ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലായിരുന്നു സമരം. കോവിഡ് പ്രത്യേക ഡ്യൂട്ടിക്ക് നിയോഗിച്ച 180 ദന്തൽ ഡോക്ടർമാർക്കാണ് ശമ്പളം ലഭിക്കാത്തത്. 2 മാസമായി ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ലെന്ന് പരാതി. കണ്ണൂർ വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ ആൾ പിടിയിൽ. തലശ്ശേരി സ്വദേശി മുഹമ്മദ് ഒനാസിസ് ആണ് പിടിയിലായത്. 2 വർഷം മുൻപ് വിദേശത്തേക്ക് കടന്ന ഇയാൾ നാട്ടിലേക്ക് വരാൻ പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോഴാണ് അറസ്റ്റിലായത്. ചക്കരക്കൽ പോലീസ് ഇയാളെ കണ്ണൂരിലെത്തിച്ചു. ജലസേചന പദ്ധതിയുടെ കനാലുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പുതിയ പദ്ധതി. ഡാമുകളിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളത്തിൽ ടർബൈൻ സ്ഥാപിച്ച് 1-ലധികം ചെറുകിട പദ്ധതികൾ കമ്മീഷൻ ചെയ്യാൻ നീക്കം. പാരിസ്ഥിതിക ആഘാതം ഇല്ലാത്ത പദ്ധതിക്കായി സർക്കാർ താൽപര്യപത്രം ക്ഷണിച്ചു. പോലീസ് സല്യൂട്ട് അടിക്കുന്നില്ലെന്ന് പരാതിപ്പെട്ട തൃശൂർ മേയറെ വളഞ്ഞിട്ട് സല്യൂട്ട് അടിച്ച പ്രതിപക്ഷ കൌൺസിലർമാർ. പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ ആയിരുന്നു സല്യൂട്ട് അടിച്ച പരിഹാസം. മേയർ MK വർഗീസും കൌൺസിലർമാർക്ക് തിരിച്ച് സല്യൂട്ട് നൽകി.
അടുത്ത മാസം അവസാനിക്കാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്ന ആവശ്യവുമായി പി എസ് സി ഉദ്യോഗാർത്ഥികൾ. നിശ്ചയിച്ചിരിക്കുന്ന കാലാവധിക്കുള്ളിൽ നിയമന ഉത്തരവ് ലഭിക്കില്ലെന്ന ആശങ്കയിൽ ഉദ്യോഗാർത്ഥികൾ. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളവരുടെ എണ്ണവും കുറവാണ്. തിരുവനന്തപുരം കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലെ വൈറസ് ബാധ അതീവ ഗുരുതരമെന്ന് വിദഗ്ധർ. കുട്ടിയാനകളിൽ വൈറസ് ബാധിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത 20% താഴെ. രോഗം സ്ഥിരീകരിച്ച 3 കുട്ടിയാനകൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. മലബാർ സിമെന്റ്സ് കേസിൽ വിജിലൻസ് കോടതിയിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ മാറ്റിയത് ഉന്നതതല ആസൂത്രണത്തിന്റെ ഭാഗമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്ത്. ചാക്ക് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ താൽപര്യം സംരക്ഷിക്കാനാണ് നടപടി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും ജോയ് കൈതാരത്ത്. കായിക താരങ്ങൾക്ക് ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കുന്നതിൽ അടിയന്തരമായി തീരുമാനമെടുക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇക്കാര്യം വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. കായിക താരങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഇനി ഓൺലൈനിലൂടെ മാത്രമാക്കുമെന്നും കായികമന്ത്രി. കൊച്ചിയിൽ കഞ്ചാവുമായി 5 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് പുതുക്കലവട്ടം സ്വദേശികൾ. പിടികൂടിയത് കൊച്ചി സിറ്റി ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും എളമക്കര പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ. ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വീരഭദ്ര സിംഗ് അന്തരിച്ചു. അന്ത്യം ഷിംലയിലെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. 87 വയസ്സായിരുന്നു. 9 തവണ MLA 5 തവണ MPയുമായ വീരഭദ്ര സിംഗ് 6 തവണ ഹിമാചലിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. മോഹൻലാൽ ചിത്രം വരക്കാർ OTTയിൽ റിലീസ് ചെയ്യില്ലെന്ന് ആവർത്തിച്ച് സംവിധായകൻ പ്രിയദർശൻ. 3 വർഷത്തെ പ്രയത്നം മൊബൈൽ ഫോണിൽ കാണേണ്ടി വരുന്നത് സങ്കടകരം. മരക്കാർ റിലീസ് ചെയ്ത് 21 ദിവസങ്ങൾക്ക് ശേഷമേ മറ്റു ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തുവെന്നും പ്രിയദർശൻ. കന്നഡ ചിത്രം KGFന്റെ 2 ഭാഗത്തിന്റെ റിലീസ് ഉടൻ ഉണ്ടാകില്ലെന്ന് നിർമ്മാതാക്കൾ. തിയേറ്ററുകൾ പൂർണ്ണമായി തുറന്ന ശേഷമേ റിലീസ് ചെയ്യൂ. റിലീസ് തീരുമാനിച്ചിരുന്നത് July 16. റിലീസിന് മുൻപേ 200 കോടി ക്ലബിൽ കടന്ന് അജിത് ചിത്രം വലിബൈ. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ മാസം 15 പുറത്തിറക്കും. റിലീസ് തീയതിയും അന്ന് പ്രഖ്യാപിച്ചേക്കും. 5G ഹർജിയിൽ കോടതി വിധിച്ച പിഴശിക്ഷ അടയ്ക്കാതെ ബോളിവുഡ് താരം ജൂഹി ചൌള. പിഴ ഈടാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കോടതി ഫീസ് തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിച്ചു. ജൂഹിയുടെ നടപടി ഞെട്ടിക്കുന്നതെന്ന് കോടതി. വാക്സിനേഷൻ എടുത്ത ശേഷം 1 കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് സിംഗപ്പൂർ സർക്കാർ. 30 വയസ്സിൽ താഴെയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ്. മാർഗനിർദ്ദേശം: വാക്സിൻ എടുത്ത ശേഷം വ്യായാമം ചെയ്യുന്നവരിൽ ഹൃദയത്തിന് പ്രശ്നങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ. കോവിഡിനെ നേരിടുന്നതിൽ ഇംഗ്ലണ്ടിന്റെ മാതൃക പിന്തുടരില്ലെന്ന് ന്യൂസിലാന്റ്. കോവിഡിനൊപ്പം ജീവിക്കുക എന്ന ഇംഗ്ലണ്ട് ശൈലി അംഗീകരിക്കാനാകുന്നതല്ലെന്ന് ന്യൂസിലാന്റ് പ്രധാനമന്ത്രി. ഇംഗ്ലണ്ടിൽ രോഗികൾ കൂടിയാൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ കമ്പനികൾക്കെതിരെ കോടതിയെ സമീപിച്ച് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കമ്പനികൾ അനാവശ്യമായി സെൻസർ ചെയ്യുന്നുവെന്ന് ട്രംപ്. ക്യാപിറ്റോൾ സെന്ററിന് നേർക്കുണ്ടായ അതിക്രമത്തിന് പിന്നാലെ ട്രംപിന്റെ അക്കൌണ്ട് ഫേസ്ബുക്കും ട്വിറ്ററും സസ്പെൻഡ് ചെയ്തിരുന്നു. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 54. 86 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് അധികൃതർ. 12-നില കെട്ടിടം തകർന്നത് 2 മുൻപ്. തുടർച്ചയായ പവർകട്ടിൽ ജനങ്ങളോട് ക്ഷമ ചോദിച്ച് ഇറാൻ പ്രസിഡന്റ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നതായി പ്രസിഡന്റ് ഹസൻ റൌഖാനി പറഞ്ഞു. കടുത്ത ചൂടും വരൾച്ചയും തിരിച്ചടിയെന്നും പ്രസിഡന്റ്. ദുബായ് തുറമുഖത്ത് കപ്പലിന് തീപിടിച്ചു. തീപിടിച്ചത് തുറമുഖത്തുണ്ടായിരുന്ന കണ്ടെയ്നർ കപ്പലിൽ. ആളപായമില്ലെന്ന് അധികൃതർ. ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ നിയമങ്ങൾ കടുപ്പിക്കാൻ സ്പെയിൻ. അനുവാദമില്ലാതെ കടന്നുപിടിക്കുന്നതും ഉപദ്രവിക്കുന്നതുമെല്ലാം ബലാത്സംഗത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തും. ബിൽ നിയമനിർമ്മാണ സഭയുടെ പരിഗണനയിലാണ്. കൂട്ടബലാത്സംഗത്തിനുള്ള തടവ് ശിക്ഷ 15 ഉയർത്തും. സിറിയയിലും ഇറാഖിലും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം. ഇറാഖിൽ റോക്കറ്റ് ആക്രമണത്തിൽ 2 സൈനികർക്ക് പരിക്ക്. സിറിയയിലെ ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. ഓഹരി വിപണിയിൽ നഷ്ടത്തോടെ വ്യാപാരം. സെൻസെക്സ് 485 പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റിയിലും നഷ്ടം. 14 ബാങ്കുകൾക്കെതിരെ പിഴശിക്ഷ ചുമത്തി റിസർവ് ബാങ്ക്. നടപടി ചട്ടലംഘനത്തിന്. നടപടി നേരിട്ടവയിൽ SBIയും ബാങ്ക് ഓഫ് ബറോഡയും. നോക്കിയയുടെ പുതിയ മൊബൈൽ G20 ബുക്കിംഗ് തുടങ്ങി. ഫോണിന്റെ വില 13,000 രൂപ. 6.5 ഡിസ്പ്ലേ ഉള്ള ഫോണിൽ 48 MP ക്യാമറ.
അനാവശ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് പുതിയ മന്ത്രിമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കൃത്യസമയത്ത് ഓഫീസിലെത്തണമെന്നും നിർദ്ദേശമുണ്ട്. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞവരിൽ നിന്ന് മാർഗനിർദ്ദേശം തേടണം. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും ആൾക്കൂട്ടങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. News18 Express പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് News18 .com.